सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद अथ सर्वगुणोपेत काल परमशोभना कृष्णावतार समयमाई श्रीसुख ब्रह्मऋषि നമ്മളോട് പറയണു. ആ പ്രഖ്യാപനത്തിന് രണ്ടധ്യായത്തിന്റെ പശ്ചാത്തലമുണ്ട്, ഭാഗവതം ദശമസ്കന്ധത്തിൽ. ആ പശ്ചാത്തലമാണ് കൃഷ്ണാവതാരത്തിന് സമയായി എന്ന് എത്രയോ കാലം മുൻപ് ശ്രീശുഖൻ പരീക്ഷത്തിന്റെ മുൻപില് പ്രഖ്യാപിച്ചത് ഇന്ന് ഇപ്പോ ഇവിടെ നമുക്ക് സാഫല്യമായി തോന്നാം. ശരിയാണ്, കൃഷ്ണാവതാരത്തിന്റെ സമയമായി എന്ന് നമുക്കും കൂടി തോന്നണ്ടേ? അതിനാണ് നമ്മൾ എല്ലാ 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 ഏർപ്പാടുകളും ചെയ്യണത്. പക്ഷേ എത്രയൊക്കെ എന്തെല്ലാം ഏർപ്പാടുകൾ നമ്മൾ സ്വയം ചെയ്താലും അഥ സർവഗുണോപേതകാല പരമശോഭന എന്നുള്ളത് നമുക്ക് വേണ്ട പോലെ വന്നു ചേരുന്നുണ്ടോ? കുറച്ചു മുൻപുള്ള പ്രഭാഷകൻ അനുസ്മരിച്ചതുപോലെ അതാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് പിന്നാക്കം പോയി നോക്കുമ്പോൾ കൃഷ്ണാവതാരത്തിന്റെ സമയം എന്തേ നമുക്കാവാത്തത്? അഥ എന്ന രണ്ടക്ഷരം കൊണ്ട് പറയണത് അതാണത്രേ. പശ്ചാത്തലം ഒരുക്കുക. അഥാതോ ധർമ്മജിജ്ഞാസ, അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഈ അഥ എന്ന രണ്ടക്ഷരം അത് എവിടെയൊക്കെ 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 ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അതിനൊരു പശ്ചാത്തലമുണ്ട്, അതിനൊരു പശ്ചാത്തലമുണ്ട്, അതിനൊരു പശ്ചാത്തലമുണ്ട് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ അഥ സർവഗുണോപേതകാല പരമശോഭന, അജനനായ ഭഗവാന്റെ ജന്മർക്ഷം, ജനിക്കാത്ത ഭഗവാന്റെ ജനനസമയം, പിന്നെ ബ്രഹ്മാവിന്റെ പോലും അച്ഛനായ ഭഗവാന്റെ ജനനസമയം, അനവധി അനവധി അനവധിയാണ് ആ പദങ്ങളൊക്കെ വ്യാഖ്യാതാക്കന്മാര് അവരുടെ പണ്ഡിതോചിതമായ രീതിയിൽ ചിന്തിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതൊന്നും നമ്മുടെ ബുദ്ധിക്ക് എത്തില്ല. ഇവിടെ പറഞ്ഞു കേട്ടതുപോലെ നമ്മളൊക്കെ എത്ര ചിന്തിച്ചാലും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു പരിധി നമ്മൾ സ്വയമേ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ പരിധി വിട്ടു പറന്നുയരാൻ നമ്മൾ തയ്യാറാവണില്ല. ഭാഗവത് അങ്ങനെയല്ല പറഞ്ഞത്, നഭപതന്ത്യാത്മസമം പദത്രിണ തഥാ സമം വിഷ്ണുഗതി വിപശ്ചിത വിപശ്ചിത നഭപതന്തി പദത്രിണ നഭപതന്തി. ഈ പദത്രികൾ എത്രമാത്രം ആകാശത്തേക്ക് പറന്നുയരും, ചിറകുള്ളവർ എന്നാണ്. ആ ചിറകുള്ളവർക്ക് പറന്നുയരാനുള്ള അന്തരീക്ഷം എപ്പോഴുമുണ്ട്. അത്യന്താധുനിക മോഡേൺ സയൻസ് പറയണത് ബലൂൺ നീർപ്പിക്കുന്നത് പോലെ പ്രപഞ്ചം വലുതായി വരുന്നുണ്ട് എന്നാണ്. അപ്പൊ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളോടൊപ്പം വലുതാവുന്നു, അകന്നു അകന്ന് അകന്ന് വികസിച്ച് വികസിച്ച് വരുന്നു അത്രേ. ഈ വികസിക്കല് ഭാഗവതം ചോദിക്കുന്നു, ഗുരുവായൂരപ്പന്റെ അടുത്തുനിന്ന് അകന്ന് അകന്ന് അകന്നു പോവലാണോ? ആത്മസമം പദത്രിണ നഭപതന്തി. അവിടെയാണ് മനുഷ്യന് മാത്രമുള്ള ഒരു പോരായ്മ, ഒരു ദയനീയത. ബാക്കിയുള്ള ജീവജാലങ്ങളൊന്നും ഈ പരിണാമം, ഈ മാറ്റം, ഈ ഈശ്വരനിൽ നിന്നുള്ള അകന്നുപോക്ക് ഉണ്ടാവാൻ മോഹിക്കുന്നില്ല, അവരകന്നു പോകുന്നുമില്ല. മനുഷ്യൻ മാത്രം, കുറച്ചു മുമ്പ് പറഞ്ഞു കേട്ടുമല്ലോ നമ്മള്, ഈശ്വരനിൽ നിന്നും അകന്നു പോവാൻ എന്തൊക്കെ വഴിയുണ്ടോ അതൊക്കെയാണ് കൂട്ടുന്നത്. അതിനാണ് ദശമസ്കന്ധം മനോനിരോധം എന്ന പേരില് ഇതാ പ്രത്യക്ഷമാവുന്നത്. ഈശ്വരിൽ നിന്ന് അകന്നു പോവാനുള്ള വസ്തുക്കള് എന്തൊക്കെ എന്തൊക്കെ നമ്മൾ കൂട്ടുന്നുവോ, എത്രമാത്രം നമ്മൾ നഭപതന്തി ആത്മസമം നമുക്കാവുന്നതുപോലെ ഈശ്വരിൽ നിന്ന് അകന്നു പറന്നുയരാൻ ശ്രമിക്കുന്നുവോ, അത്രമാത്രം നമ്മളെ നിരോധം ചെയ്ത് ആ അകൽച്ചയിൽ നിന്ന് തടഞ്ഞ് തന്നിലേക്ക് ആകർഷയതി 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 കരുഷതി ഇതി കൃഷ്ണ സംകരുഷണ. കൃഷ്ണനും സംകരുഷണനും കൂടി വലിച്ചു കൊണ്ടുവരികയാണ്. എത്ര അകന്നു പോവാൻ ശ്രമിച്ചാലും വിടില്ല നിങ്ങളെ ഞാൻ എന്ന് പറയാൻ ഒരു കാരുണ്യമൂർത്തിയുണ്ട്. അത് നമ്മൾ ഓർമ്മിക്കുക. ജന്മാദ്യസ്യത എന്ന് ഭാഗവതത്തിലെ ആദ്യത്തെ അക്ഷരത്തിൽ ആദ്യത്തെ വാക്കായിട്ട് പറഞ്ഞത് അതുകൊണ്ടാണ്.
അഥാതോ ബ്രഹ്മജിജ്ഞാത ജിജ്ഞാസ എന്ന് പറഞ്ഞ സാക്ഷാൽ ബാദരായണൻ അടുത്തത് പറഞ്ഞതാണ് ജന്മാദ്യസ്ഥേത എന്ന്. അപ്പൊ അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് പറഞ്ഞാൽ പിന്നെ ജന്മാദ്യസ്ഥേത എന്ന് വരും. നാലേ നാല് സൂത്രം അല്ലേ ചതുസൂത്രി. അതില് അറിയുന്നവര് പറയണത് ശങ്കരാചാര്യ എത്രയോ എത്രയോ വോള്യംസ് ഓഫ് വോള്യംസ് അതിനെപ്പറ്റി എഴുതിയിട്ടും ആയില്ല. ബാദരായണൻ നേരിട്ട് വന്ന് അഭിനന്ദിച്ചു ശങ്കരാചാര്യരെ, കാര്യമൊക്കെ ശരിയാണ്, ബ്രഹ്മസൂത്രം ഭാഷ്യം ചെയ്തപ്പോ അത്രമാത്രം കേമാണ് എന്നത് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചപ്പോ ബാദരായണന് അഭിനന്ദിക്കാതെ കണ്ടു വയ്യ. എന്നിട്ടും കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നമ്മള് എത്രമാത്രം അതിൽ ജാഗരൂകളാണ്, അതിൽ ശ്രദ്ധാലുക്കളാണ്. ഭഗവാനാകുന്ന അമ്മയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം ജനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? മറ്റുള്ള ജീവികൾക്ക് ഉള്ളിടത്തോളം പോലും ആ ബോധം നമുക്ക് ഇല്ലാണ്ടാവണോ? അതുകൊണ്ട് ആത്മസമം എന്നും പറഞ്ഞ് നമ്മള് കാണുക, നമ്മുടെ വൈഭവം കൊണ്ടത്രേ വിശ്വമീ വണ്ണം നിൽപ്പുവെന്നും ചിലർ അഹങ്കാര വിമൂഢാത്മാ കർത്താസ്മീത്യ അഭിമന്യത അഹങ്കരിച്ചു പോവുക ചെയ്യണത്. അപ്പോ അഹങ്കാരത്തിന്റെ ആകാശത്തിലേക്ക് ഉയർന്നു പയർന്നുയരാണ് നമ്മൾ ചെയ്യണത്. അതിന് എത്ര ചിറക് വേണമെങ്കിൽ വെച്ച് പറക്കാൻ പറ്റും നമുക്ക്. അല്ലാണ്ട് സമ്പാദിയെ പോലെയോ ജടായുവിനെ പോലെയോ രാമകാര്യാർത്ഥം പറന്നുയരാൻ നമുക്ക് വശമല്ല. സമ്പാദിയുടെ ഭാഗ്യം നമുക്ക് ഇപ്പോ കേട്ട രാമായണത്തിൽ നിന്ന് അനുസ്മരിച്ചെടുക്കാം. ഇല്ലേ, അപ്പോൾ പക്ഷിക്കുണ്ടായതാം അക്ഷിപക്ഷങ്ങളെ വീക്ഷിച്ചുൽപ്പലാക്ഷ കാരുണ്യത്തെ സ്മരിച്ചാനവർ. രാമകഥ കേട്ട് 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 ഒരു രോമാഞ്ചം, നോക്കുമ്പോഴേക്കും കരിഞ്ഞുപോയ ചെറുകളൊക്കെ ദാ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നൊരു പറക്കലുണ്ട് മേൽപൊട്ട്, നഭപതന്ത്യാത്മസമം പതത്രിന, ദാ നോക്കൂ ഒരു പക്ഷി രാമരാമ 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 എന്ന് പറന്നുയരുന്നു. എത്ര 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 രാവണന്മാര് വന്നാലും വെട്ടി മുറിക്കാനാവാത്ത ചിറകുകളുമായിട്ട് ആ ജ്യേഷ്ഠഭ്രാതാവ് പറന്നുയരുന്നത് നോക്കൂ. നമ്മളൊക്കെ ഏതെങ്കിലും ഒരു രാവണനെ കാണുമ്പോഴേക്കും തന്നെ പേടിച്ചോടുന്ന ആളുകളാ. അപ്പൊ പിന്നെ നമ്മുടെയൊക്കെ ചിറകുകൾ വീണാൽ അതിൽ അത്ഭുതമില്ല. നമ്മുടെയൊക്കെ പരിഷ്കാരികളായ രാവണന്മാര് വന്ന് പറയുക അതാണ്. അതെ, എന്റെ രാജ്യത്തേക്ക് ഫോറിനിലേക്ക് പോവാം, പക്ഷെ ഈ ചിറകൊക്കെ മുറിക്കണം. എന്താ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, ഓ ഫോറിനിലേക്ക് കൊണ്ടുപോവാ, എന്നാ ഏത് ചിറക് വേണമെങ്കിൽ മുറിക്കാം എന്നാണ്. അത്രേ ഉള്ളൂ, നമുക്ക് യാതൊരു സംശയവും ഇല്ല. നമ്മുടെ സംസ്കാരത്തിന്റെ ചിറകുകളൊക്കെ വെട്ടിമുറിക്കുന്ന വിദേശികൾ വാളുമായിട്ട് വന്നാൽ അവരുടെ വാളുമ്മലേക്ക് നമ്മൾ സ്വയം ചെന്ന് വീഴാണ് ഇന്ന് അല്ലേ അത്യന്താധുനികന്മാര്. നഭപതന്തി, അപ്പൊ നമുക്ക് പറന്നുയരാനുള്ള ചിറകുകൾ മുറിച്ചു കളയാൻ അനുവാദം കൊടുത്ത് പിന്നെ ഞാൻ ഇവിടെ കിടന്നോളാം. ഏ 10 തലയുണ്ടല്ലോ, 20 കൈയുണ്ടല്ലോ. ഏതെങ്കിലും ഒരാളെ സേവിച്ച് ഈ 10 തലയും 20 കൈയുള്ള വിദേശീയരെ സേവിച്ച് ഇവിടെ കിടന്നോളാം എന്ന് പറയാൻ നമുക്ക് യാതൊരു മടിയില്ലാണ്ടായി കഴിഞ്ഞിരിക്കുന്നു. വിഭീഷണൻ അവിടുന്ന് ചാടിപ്പോന്ന ആളാണ് അല്ലേ. അങ്ങനെ ഒരു രാവണനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അതൊന്നും പറയാൻ നമുക്കിന്ന് ധൈര്യമില്ലാണ്ടായി പോയി എന്ന് ചുരുക്കം. നഭപതന്തി ആത്മസമം, നമ്മുടെ പറന്നുയരലുകള് നമ്മൾ ഈശ്വരനിൽ നിന്ന് ആധ്യാത്മികതയിൽ നിന്ന് ഭാരതഭൂമിയിൽ നിന്നുള്ള പറന്നുയരലാണ്. നമ്മുടെ ആധ്യാത്മിക സിംഹാസനം, നമ്മുടെ ആധ്യാത്മിക കൊടുമുടി, നമ്മുടെ ഭാരതീയമായ മഹത്വം, നമ്മുടെ ആരുഷ സംസ്കാരം, നമ്മുടെ അവതാരങ്ങളുടെ പരിപൂർണത, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ അകന്നുയരണത്. പറഞ്ഞില്ലേ, അവതാരമൂർത്തികളായി നമ്മുടെ ഇടയിലേക്ക് ഇങ്ങോട്ട് കാരുണ്യത്തോടെ ഇറങ്ങി വന്ന് ദാ അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോണു, നീലനിലാവ് പരത്തി നമ്മളെ കൊണ്ടു നടക്കുന്ന ആ അമ്മയോട്, ആ വാത്സല്യത്തിനോട്, ആ വെളിച്ചത്തിനോട് നമുക്ക് കടപ്പാടുണ്ട്. പക്ഷെ അത് മറക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്താ അവതാരങ്ങള്, എന്ത് ഈശ്വരന്മാര്, ഇതൊന്നും അല്ല. നമുക്ക് കുറച്ച് കമ്പ്യൂട്ടറോ, കുറച്ച് പണോ, കുറച്ച് ലാപ്ടോപ്പുകളോ, കുറച്ച് മൊബൈൽ ഫോണുകളോ, കുറച്ച് ടിവികളോ ഉണ്ടായാൽ, പിന്നെ വേണമെങ്കിൽ കുറച്ച് മദ്യക്കുപ്പികളും ഉണ്ടായാൽ നമ്മുടെ കാര്യം ശരിയായി. ദാ 25-ാം തീയതി വരാൻ പോണു, ലോകത്തിലെ ഏറ്റവും അധികം മദ്യം
25-ാം തീയതി രാത്രി കേരളത്തിൽ ദൈവത്തിന്റെ നാട്ടിൽ ചിലവാകുന്നു എന്നാണ് അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞ കൊല്ലം കണ്ടത്. ജനുവരി 1-ാം തീയതി 25-ാം തീയതി ഒക്കെ ചിലവാകുന്ന അത്ര മദ്യം ലോകത്ത് എവിടെയും ചിലവാകാത്ത അധികം മദ്യം ഇവിടെ ആവുന്ന പറയണത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പേപ്പറിൽ കൂടെ കാണുമ്പോ മനസ്സിലാക്കുന്നു എന്ത്, നമുക്ക് ഇനിയും അഥ എന്ന ആ രണ്ടക്ഷരത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കാൻ ബഹുദൂരം പോകേണ്ടതുണ്ട്. മൈൽസ് ടു ഗോ എന്ന് പറയണില്ലേ, അതുപോലെയാണ് നമ്മുടെ അവസ്ഥ.